apre l'insieme del petto. ആ പുലി എവിടെ നിന്നാണ്? പുലിക്ക് അത് കിടന്നുറങ്ങുന്ന കട്ടിലിൽ പുലിയൊന്നുമില്ല. പുലിയെ കണ്ട് നിങ്ങൾ പേടിച്ചതാണ്, അരണ്ടതാണ്, നിലവിളിച്ചതാണ്, ചിലപ്പോൾ ആ കട്ടിലിൽ മൂത്രവും ഒഴിച്ചതാണ്. വൃത്തികളായതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം എടുത്തത്. മുതിർന്നവർക്കുള്ള ഉദാഹരണം പറഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ പഠിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ മുതിർന്നവരുടെ ഉദാഹരണം കുറെക്കൂടെ സങ്കീർണമാണ്. അത് വേണ്ട, കുട്ടികൾ മതിയാവും. അപ്പൊ പുലി എവിടെ നിന്നാണ്? കണ്ണ കണ്ണ എവിടെ നിന്നാണ്? കണ്ണടച്ചു പിടിച്ചിരിക്കുക. അടച്ച കണ്ണുകൊണ്ട് എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ നിങ്ങളുടെ കണ്ണ ഏതാണ്? അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വന്ന കൂട്ടുകാരൊക്കെയാണ്? അവരാരും നിങ്ങളുടെ കൂടെ കട്ടിലെ കിടപ്പില്ലാൻ മുടിക്കാതെ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളായിരുന്നു ഇങ്ങനെ ചിന്തിച്ചു. മനസ്സിനെ തേടിയുള്ള യാത്ര, മനസ്സിനെ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികളിൽ ഒന്നാണ്. ജാഗ്രത അനുഭവങ്ങളെ ഒന്ന് മാറ്റിവെച്ച് നാം ഉറക്കത്തിൽ കാണുന്ന സ്വപ്ന അനുഭവത്തിലെ സ്വപ്നങ്ങളിൽ കണ്ട വിഷയങ്ങൾ എന്താണ്, കാണുന്നവൻ ആരാണ്, ഇതെല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ ജീവന്റെ പ്രകാശത്തിൽ, ആത്മപ്രകാശത്തിൽ അല്ലെങ്കിൽ ജീവന്റെ പ്രകാശത്തിൽ മനസ്സാണ് പലതായി തീരുന്നത്. അല്ലാതെ കടുവയും പുലിയൊന്നുമില്ല. മനസ്സ് തന്നെയാണ് കടുവ, മനസ്സ് തന്നെയാണ് പുലി, മനസ്സ് തന്നെയാണ് കാട്, മനസ്സ് തന്നെയാണ് കണ്ണായത്, മനസ്സ് തന്നെയാണ് കയ്യും കാലും ഒക്കെ ആയത്. മനസ്സല്ലാതെ വേറിട്ട് യാതൊന്നുമില്ല. അപ്പൊ എല്ലാ ഇന്ദ്രിയവും ഉപസംഹൃതമായാലും ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണ ശക്തിയിൽ പെരുമാറാവുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. മനസ്സിന്റെ വിഭൂതിയാണ് ജീവിതം. മനസ്സു തന്നെയാണ് നമ്മുടെ ഏകാഗ്രത. പലതരത്തിലുള്ള ജാഗ്രത അനുഭവങ്ങളും സ്വപ്നാനുഭവങ്ങളും കൊണ്ട് മനസ്സിനെ നാം ക്ഷയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ വിഭൂതികളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഈ വിഭൂതികളിലേക്ക് മനസ്സ് പതറി മാറുന്നതിന് മുമ്പ് മനസ്സിനാണ് ഈ കഴിവുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ മനസ്സ് പങ്കെടുക്കുമ്പോഴാണ് അസുഖമുള്ളത്. മനസ്സ് ഉള്ളപ്പോഴാണ് ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ ഒക്കെ ഉള്ളത്. മനസ്സാണ് പ്രേമിക്കുന്നത്, ശരീരമല്ല. ശരീരം അസ്വാതന്ത്ര്യത്തോടുകൂടി അതിന്റെ പിന്നാലെ പോവുകയാണ്. അതിനൊരാളെ വെടിവെച്ചതുകൊണ്ടോ അതിനൊരാളുടെ ലിംഗ വിച്ഛേദം ചെയ്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു. ചർച്ച നടത്തും, മനസ്സ് പോകും. മാത്രമല്ല പീഡനത്തിന് പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ അവയവമൊന്നുമല്ല. പീഡിപ്പിക്കുന്ന ഒരു മനസ്സാണ് അത്. മനസ്സ് നിരന്തരമായി കണ്ട സ്വപ്നങ്ങളുടെ വിഭൂതിയിലാണ്. അതുകൊണ്ട് മനസ്സതുപോലെ പാകമായ ഒരു പെൺകുട്ടി, മനസ്സ് പാകമാകാത്ത ഒരാൺകുട്ടിയും തമ്മിൽ ഇടപെട്ടാൽ പീഡിപ്പിക്കാനാവും. അവൻ സ്വയം പീഡിപ്പിക്കപ്പെടുകയും മനസ്സുഭാഗമായ ഒരു ആൺകുട്ടിയും മനസ്സുഭാഗമാകാത്ത ഒരു പെൺകുട്ടിയും തമ്മിൽ ഇടപെട്ട പീഡിപ്പിക്കപ്പെടില്ല. അവൾ സ്വയം പീഡിപ്പിക്കപ്പെടുകയും
മനസ്സു ഭാഗമായ ഒരു ആൺകുട്ടിയും മനസ്സു ഭാഗമായ ഒരു പെൺകുട്ടിയും തമ്മിൽ ഇടപെടുമ്പോൾ ലോകം മര്യാദാമസൃണമായി വികസിക്കുകയും ചെയ്യും. യാതൊരു പീഡനങ്ങളും ലോകത്തുണ്ടാവില്ല. കോൺഗ്രസ് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ഭാഗമുള്ളവർ തമ്മിലാണോ ഈ ഇടപാടൊക്കെ? ഭാഗമാകുന്നതിന് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കിടയിൽ മനസ്സിനെ പഠിച്ചിട്ടുണ്ടോ? മനസ്സിനെ തിരിച്ചറിയാമോ? മനസ്സെന്തൊക്കെ കോപ്പിരാട്ടികൾ കാട്ടിൽ കൂട്ടുവന്നു? വേറെ മലയാളം എനിക്ക് അറിയാമില്ലാത്തതുകൊണ്ടാണ് ആ പദം ഉപയോഗിച്ചത്. പകരം പറയാൻ ഒരു മലയാള പദം എനിക്കറിയില്ല. കോപ്പിരാട്ടി എന്നൊരു മലയാള പദം ഉണ്ടോന്നും അറിയില്ല. എങ്കിലും നിനക്ക് കാര്യം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം മനസ്സെല്ലാം കാട്ടുന്നു. മനസ്സിന്റെ വികൃതികൾക്ക് യാതൊരു അറിവില്ല. അത് വളരെ പക്വമായി വളർത്തിക്കൊണ്ടു വന്നിരുന്നെങ്കിൽ അതിന് കുറെ ആളുകൾ ഈ മനസ്സിങ്ങനെ പോകുന്നതിന് കൃത്യമായി നോക്കി പഠനം നടത്തിയിരുന്നു. സ്വഭാവ വിഭ്രമം, സംജ്ഞ വിഭ്രമം, ചേഷ്ടാചാര വിഭ്രമം, ഇച്ഛാ വിഭ്രമം, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഉന്മാദത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? വൈദ്യശാസ്ത്രം പഠിക്കുമ്പോൾ ഭ്രാന്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇൻസാനിറ്റി ഉണ്ടോ? മനസ്സ് ചില സമയത്ത് പേര് ഓർമ്മയില്ലാതെ ചില സാധനങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിന് സംജ്ഞാവിഭ്രമം എന്ന് പറയും. മനസ്സിന് ഇങ്ങനെ ഒരു ലോകം ചില സമയത്ത് മനസ്സ് നല്ലത് നല്ലതല്ലെന്ന് തോന്നുക, നല്ലതല്ലാത്തത് നല്ലതാണോ? അതിന് മനസ്സുടനെ പറയുന്നൊരു പണിയുണ്ട്. എന്റെ ഇഷ്ടം അതാണ്, എന്താ ചെയ്യാം? നമ്മൾ ചോദിക്കും അങ്ങനെ അച്ഛനമ്മമാരോട്, സുഹൃത്തുക്കളോട്. പഠിക്കുന്ന കോളേജിലൊക്കെ ഒരു നിയമമൊക്കെ ഉണ്ടെങ്കിൽ ആ നിയമം ഒന്ന് തെറ്റിക്കുകയും തെറ്റായത് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൂടെ ഉള്ളവള് അയ്യത് അങ്ങനെ ചെയ്യരുത്, അത് മോശമാണ്, കാരണം വെച്ചാൽ അങ്ങനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മേത്രം ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒരു പണി നോക്കാൻ പറ്റാം. എന്റെ ഇഷ്ടമായത് എന്ന് പറയുക, അത് എന്തുകൊണ്ടാണ് അവിടെ മനസ്സ് പോവുകയാണ്? സൂക്ഷിച്ചില്ലെങ്കിൽ മനസ്സ് സ്വഭാവ വിഭ്രമം ഏതുവായി അറിയാൻ പ്രകടമാകാത്ത ഒരു ഉന്മാദാവസ്ഥയിലേക്ക് നല്ല വഴി മാറുക. രാവിലെ എഴുന്നേറ്റ് കുളിച്ചുകൊണ്ടിരുന്ന ആളാണ് വേണ്ടാന്ന് വെച്ചു, ആര് പറഞ്ഞാലും ഇപ്പൊ കുളിക്കുക, പറ്റുന്നില്ല, ഇതിനൊക്കെ വരും. പലപ്പോഴും ഒക്കെ ഇങ്ങനെ വരുമോ? കൂടി പകുതി കിടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് ചേഷ്ടാചാര വിഭ്രമം. ചില സമയത്ത് വലിയ ഇച്ഛകൾ ഉണ്ടാക്കും മനസ്സ്, ഒരടിസ്ഥാനം ഇല്ലാത്ത ഇച്ഛയാണ്. ഒരു പടത്തിൽ ഒരാളെ കണ്ടോ, എന്റെ അച്ഛനാണോ? ഒറിജിനൽ അച്ഛൻ അച്ഛനല്ല. കുറെ നേരം ഒരു പടം നോക്കിക്കൊണ്ടിരുന്നേക്കും, അയാൾ ഭർത്താവായി വരണം, അല്ലെങ്കിൽ അവൾ ഭാര്യയായി വരണം. പിന്നെ അതിന്റെ സ്വപ്ന ലോകമൊക്കെ ഒഴിച്ചു കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു. പിന്നെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനാണ്,
കണ്ടാൽ കൊള്ളാവുന്നവനെ ഒരുമാതിരി മാന്യമായി പഠിപ്പിക്കുന്നവനുമാണ്. അപ്പൊ കൂട്ടുകാരിയോട് പറഞ്ഞു, അദ്ദേഹം എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഇച്ഛാഭംഗം ഹേതുവായി വരുന്നതാണ്. ഈ ഇച്ഛാഭംഗം വന്നാൽ ആ വിഷയങ്ങളോട് ഭക്തി തീരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുമാതിരി ഭ്രാന്ത് പോലെ വികസിച്ചു വരുന്ന ഭക്തി പ്രസ്ഥാനങ്ങളിലെല്ലാം ഇച്ഛാഭംഗമാണ് പ്രകടമായി വരുന്നത്. പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഇതിനകത്ത് നിന്ന് കേൾക്കുക മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഒട്ടും പറയരുത്, കാരണം എന്റെ കയ്യും കാര്യം ഒക്കെ എനിക്ക് വേണ്ടതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വേഷം ഇട്ടിട്ട് പറയുമ്പോ കൂടുതലും പകയെന്നോട് ഉണ്ടാകാൻ കഴിയും. വസ്തുത അതിലെ ആളുകളെ പോയി നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് വളരെ സൗമ്യമായി കൂടിയാൽ മനസ്സിലാക്കുക, ഇച്ഛാഭംഗമാണ് ഇതിന്റെ എല്ലാം. കേവല ഭക്തി എന്നൊന്നല്ല കാണുന്നത്, കേവല ഭക്തി ഉണ്ട് അത് വേറെയാണ്. കേവല ഭക്തിയിൽ ഉറഞ്ഞുതുള്ളുന്ന പരിപാടികളൊന്നും ഉണ്ടാവില്ല. കേവല ഭക്തിയിൽ ഇന്ദ്രിയാനുഭവങ്ങളല്ല ഉള്ളത്. മനുഷ്യന് ഏതെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോഴോ അതിന്റെ തകർച്ചയുടെ വേളയിലെല്ലാം മനസ്സ് കളിക്കുന്ന ഒരു കളി കൂടിയാണ് ഭക്തി. പലപ്പോഴും ഇതിന് സാധുത ലഭിക്കുന്നത് ചെറുപ്പകാലത്ത് എല്ലാത്തിനെയും നിഷേധിച്ച് വളർന്നവരിൽ ഇത് കാണുമ്പോഴാണ് ഇതിന് ശാസ്ത്രീയമായ ആഡംബരം ലഭിക്കുന്നത്. യുക്തിവാദിയുടെ ഭക്തി, സോഷ്യലിസ്റ്റിന്റെ ഭക്തി, കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭക്തി, നിഷേധിയുടെ ഭക്തി, ഇതിന് ശക്തിയുണ്ട്. കാരണം ഇതിനെ ഇച്ഛാഭംഗമാണെന്ന് കണ്ടെത്തുവാൻ മെനക്കെടില്ല. കാരണം അയാൾ അത്ര യുക്തി ഉണ്ടായിരുന്ന ആളാണ്, അത്രയും പക്ക ചിന്തകനാണ്. അപ്പൊ മനസ്സിന് ഇത്തരം ഒരു പ്രവണത, ഈ പ്രവണത കൂടി അറിഞ്ഞു കഴിഞ്ഞു വേണം മനസ്സിനെ ഇതിന് എങ്ങനെ മോചിപ്പിക്കാൻ ഉപയോഗിക്കാൻ. മനസ്സ് മോചിപ്പിക്കണം എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ആഗ്രഹം, പക്ഷെ നാമൊന്നും അറിയാതെയാണ് ഈ മനസ്സിൽ നിന്ന് ഓരോന്നിൽ വീഴുന്നത്, ഓരോ കുണ്ടാമാണ്ടിക്കകത്ത് വീഴുന്നു. എന്ന് പറഞ്ഞാൽ ഒപ്പിരാട്ടി പോലൊരു പദം തന്നെയാണ് കുണ്ടാമാണ്ടി. അതിനൊന്നും എനിക്ക് എക്സാക്ട് പദങ്ങൾ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ഇടയിൽ തിരികെയും പറയുന്നതാണ്. കറക്റ്റ് മലയാളമൊന്നും അല്ല, പുറത്തുപോയി മലയാളമാണെന്ന് വിചാരിച്ചപ്പോൾ ഉപയോഗിക്കരുത്. എനിക്ക് വേറൊരു ഭാഷ നിങ്ങളോട് പറഞ്ഞു തരാനോ നിങ്ങളെ ബോധ്യപ്പെടുത്താനോ എന്റെ കയ്യിൽ അതിനുള്ള പദമില്ല. പദമില്ലാത്തതുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു സാധനം നിങ്ങൾക്ക് ഏതാണ്ട് അർത്ഥം മനസ്സിലാവുമെന്ന് വെച്ചാൽ തീരുകയാണ്. അതെന്റെ ഭാഷാപരമായ അറിവിന്റെ പരിമിതി മാത്രമാണ്. കാരണം മനസ്സ് അങ്ങേയറ്റം ഇത്തരം ഗുണ്ടാമാണ്ടികളിൽ ചിന്തിച്ചാണ്, അതിൽ നിന്നാണ് ചെറുപ്പകാലത്ത് തന്നെ മനസ്സിനെ എങ്ങനെ മോചിപ്പിക്കുക. അതിന് നമ്മൾ ജാഗ്രത, മനസ്സ് ശാന്തമാകുന്നത് എപ്പോഴാണ്? മനസ്സ് പൂർണ്ണമായി എരിഞ്ഞടങ്ങുന്നത് എപ്പോഴാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വർദ്ധിത വീര്യമായി പുറത്തേക്ക് വരാൻ പാകത്തിന് നിലവിലുള്ള വിഷയങ്ങളെയൊക്കെ വിട്ട് മനസ്സ് എപ്പോഴെങ്കിലും എരിഞ്ഞടങ്ങുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവം ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഈ മനസ്സില്ലാത്ത സമയം നിങ്ങളിൽ എപ്പോഴാണ്? നല്ല ഉറക്കത്തിൽ അപ്പോ സ്വപ്നം കാണുമ്പോൾ മനസ്സ് മാത്രമേ ജാഗ്രത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഉണ്ട്.
വിഷയങ്ങളില്ലാതെ ഇന്ദ്രിയങ്ങളില്ലാതെ സ്വപ്നത്തില് വിഷയങ്ങളുള്ള അനുഭവത്തെക്കാൾ ഗാഢമായ അനുഭവം അനുഭവിക്കാൻ. ഭാര്യ ഭർത്താവിനെ കാമുകൻ കാമുകിയെ കണ്ടോണ്ടിരിക്കുമ്പോ ഉള്ളതിനേക്കാൾ തീവ്രമായ വികാരം അയാൾ ഇല്ലാതെ സ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പോഴാണ്. അത് കാരണമാണ് പിന്നെ സ്വപ്നം കണ്ട് അതിന്റെ തീവ്രത ഉണ്ടാകുന്നത്. എനിക്ക് രണ്ടുപേരോട് സന്ദിക്കും ജാഗ്രതത്തിലൊരു തീവ്രത ഉണ്ടാവില്ല അധികം. അതാണ് ഈ പ്രേമവിവാഹം പോയിന്നല്ല കാരണം അതാണ് സ്വപ്നം പോലെയല്ല യാഥാർത്ഥ്യം. കാരണം ഇത് മനസ്സ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ കൂട്ടാൻ വേണ്ടി ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം മെടുക്കരായിട്ട് കളിക്കും. അവരുടെ കളി എല്ലാവർക്കും കിട്ടില്ല. ചർച്ച ചെയ്തൊക്കെ പരിഹരിക്കട്ടെ നമ്മുടെ വിഷയം ചിലപ്പോ നമുക്ക് മനസ്സ് എരിഞ്ഞടങ്ങുന്ന മുഹൂർത്തം. എരിഞ്ഞടങ്ങുന്നത് എപ്പോഴാണ്? ഗാഢമായ ഉറക്കം. അവിടെ മനസ്സില്ല. നമുക്ക് പ്രകടമാകുന്ന മനസ്സില്ല. ശൂന്യ പ്രത്യയത്തിൽ ലയിച്ച് നിൽക്കുന്ന അവസരം. അതിൽ നിന്നാണ് മനസ്സിനെ കൂടുതൽ വീര്യമുള്ളതും നിയന്ത്രണവുമാക്കി എടുക്കാൻ വരുമ്പോഴേ ഇത് നമ്മുടെ അമ്മമാർക്ക് അറിയുമായി. അതുകൊണ്ട് സ്വപ്നം കണ്ടാൽ ഉറങ്ങാൻ പറ്റും. ഗാഢമായ ഉറക്കം നിത്യവും ലഭിച്ചാൽ ഈ മനസ്സ് സ്വശാന്തമാകും. എത്ര മണിക്കൂറെങ്കിലും ഉറങ്ങണം. പതിവായി 6 മണിക്കൂർ സുഖമായ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 6 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങണം. ഉറക്കം പറയുന്നത് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ രാത്രി സ്വഭാവ പ്രഭാവ നിദ്രയാണ്. 6 മണിക്കൂറിൽ ഉറങ്ങാൻ പോകുന്നത് അല്ലാത്ത ഉറക്കം കാര്യമൊന്നുമില്ല. രാത്രി സ്വഭാവ പ്രഭാവ നിദ്ര കഭജ നിദ്ര ശരീര ശ്രമ നിദ്ര മനഃശ്രമ നിദ്ര വ്യാധ്യാശ്രിത നിദ്ര ആഗന്തുക നിദ്ര ഇങ്ങനെയൊക്കെ നിദ്രകൾ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ചില വൈറസുകളോ അമീബകളോ ബാക്ടീരിയകളോ കയറി കൂടിയാൽ അവയുടെ അമിനോ അമ്ലങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വിസർജിക്കാൻ തുടങ്ങും. അത് കോശങ്ങളിൽ ജാജുല്യമാനമായ നമ്മെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാൻ അതിന് കഴിയും. അത് ആഗന്തുക നിദ്ര എന്നാണ് അതിന് പറയുന്നത്. വളരെ ശക്തങ്ങളായ വൈറസുകളുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ അണിഞ്ഞ വസ്ത്രമെടുത്ത് അണിയരുത്. അവരുടെ ശരീരത്തിൽ അപകടകരമല്ലാതിരിക്കുന്ന വൈറസുകൾ അമീബകൾ അവരണിഞ്ഞ വസ്ത്രം വഴി നമ്മളിലേക്ക് കയറിയാൽ നമ്മുടെ ശരീരത്തിൽ അവ മര്യാദക്കാരായിരുന്നു കൊള്ളണമെന്നില്ല. അവരുമായി സ്നേഹത്തിലിരിക്കുന്നത് നമ്മെ ഉറക്കാനോ നമ്മെ രോഗിയാക്കാനോ ഒക്കെ പര്യാപ്തമോ? അന്യോന്യമുള്ള സംഘം ചർച്ച പ്രസംഗ സഹഭോജന ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം ഒരേ പാത്രത്തിൽ സഹശയ്യാച ഒന്നിച്ചവർ കിടപ്പ് മറ്റുള്ളവർ കിടന്ന കട്ടിലേക്ക് കിടപ്പ് മറ്റുള്ളവർ ധരിച്ച വസ്ത്രമെടുത്ത് ഉപയോഗിക്കരുത്. ഇതൊക്കെ ഈ ഭാവതലങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ കാലം
ഇതൊക്കെ ചെയ്യാനുള്ള കാലമോ പഠിക്കാനുള്ള കാലമായിട്ടല്ല എന്ന് കരുതുന്നത്. സ്നേഹത്തെ ആത്മീയർ കാണുന്നത് ഒന്നിച്ച് കിടക്കുക, ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുക, ഒരാൾ ധരിച്ച വസ്ത്രം നനയ്ക്കാതെ എടുത്ത വസ്ത്രം എടുത്ത് കൊടുക്കുക, അതിൽ അടിയുടുപ്പുകൾ വരെ വളരെ മോശമായ ഒരു സാമൂഹിക തലത്തിലേക്കാണ് സർവകലാശാല വിദ്യാഭ്യാസമൊക്കെ മാതൃകാപരമല്ലാത്ത തലങ്ങളിലേക്ക് മഹാരോഗങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വൈദ്യശാസ്ത്രം പഠിക്കുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ മനസ്സ് പോകുന്നതിൽ ഇതിനൊക്കെ വലിയ പങ്കുണ്ട്. അത് ആഗന്തുകയായിരിക്കുന്ന നിദ്ര വഴി മനസ്സ് തകർക്കുന്നതാണ്. അത് മുഴുവൻ വൈറസുകളുടെയും അമീബകളുടെയും ബാക്ടീരിയകളുടെയും ഒക്കെ ലോകമാണ്, അല്ല സാധാരണ ലോകമല്ല, വളരെ വിപുലമാണ് ആ പഠനം. അതിൽ ഓരോ വൈറസിനെയും എടുത്ത് ഓരോ അമീബയും എടുത്ത് അതെങ്ങനെയാണ് അതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് ശരീരത്തിൽ വെച്ച്, അത് രക്തത്തെ എങ്ങനെയാണ് വിഭജിച്ച് മാറ്റുന്നത്, അതെങ്ങനെയാണ് നിങ്ങളുടെ WBC യെ കുറയ്ക്കുന്നത്, എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റിനെ മാറ്റിമറിക്കുന്നത്, എങ്ങനെയാണ് മാരകങ്ങളായ ക്യാൻസർ പോലുള്ളവ പോലും ശരീരത്തിൽ തെറിച്ചുണ്ടാക്കുന്നത്, HPV, HBV, HCV മുതലായ പഠിക്കാനുള്ളതൊന്നും ശരീരത്തിൽ കയറി കൂടി കഴിഞ്ഞാൽ ഇവരുടെ പണിയൊന്നും ചെല്ലുകയൊന്നുമല്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിക്കുന്നതിന്റെ കാരണം നാം കാര്യമറിയാതെ രൂപാന്തരപ്പെടുത്തിയെടുത്ത ഒരു സോഷ്യലിസത്തിന്റെ സോഷ്യലിസം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാണ് അനിവാര്യം. ആഹാരത്തിലല്ല, വസ്ത്രത്തിലല്ല, ഇടപാടുകളിലല്ല. കാരണം പല മേഖലകളിൽ പല തലങ്ങളിൽ പല ബലമുള്ള പല ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസുള്ള ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയും തമ്മിൽ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസിന് സോഷ്യലിസം ഇല്ല. അങ്ങനെയല്ല, സത്യ വൈചിത്യമാണ്. എല്ലാവരും തുല്യ ബലമുള്ളവരായിരിക്കുമ്പോൾ കുഴപ്പമില്ല. ഒരച്ഛനും മകനും പോലും തുല്യ ബലവാന്മാരല്ല. കാരണം അച്ഛന്റെ ബീജത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടായതെങ്കിലും അമ്മയുടെ അംഗമായി സംയോജിച്ചാണ് ഉണ്ടായതെങ്കിലും അമ്മയും അച്ഛനും പൂർണ്ണമായി ആരോഗ്യമുള്ളവരായാൽ പോലും കുഞ്ഞിനെ ആരോഗ്യം വരണമെന്നില്ല. കാരണം ആ ബീജവൃക്ഷത്തിന്റെ ഏത് കൊമ്പിലാണ് ജനിച്ചിരിക്കുന്നതെന്ന് വരുമ്പോ പഠിച്ചിട്ടുണ്ടോ? ആ ജനിതകത്തിന്റെ കണക്കുണ്ടാ പറ്റും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ആഗന്തുകയിലെതിരെ പോരാ. ശരീര സമഭാവത്തിന്റെ പോരാ. പണിയെടുത്തു ശരീരം ക്ഷീണിച്ചു കിടന്നുറങ്ങുക, ആ ഉറക്കവും ഉറക്കമല്ല. അവിടെ മനസ്സ് പ്രബലമാകല്ലേ, മനസ്സ് ക്ഷീണിച്ചു തുടങ്ങിയതാ. ശാരീരിക അധ്വാനത്തെക്കാൾ ഉറക്കത്തിന്റെ തലം മാറ്റിമറിക്കുന്നതാണ് മാനസിക അധ്വാനം. ആധുനികരും പൗരാണികരും തമ്മിലുള്ള അന്തരമാണ്. ഒരു 100 കൊല്ലം മുമ്പുള്ള നമ്മുടെ രാജ്യവും ഇന്നുള്ള നമ്മുടെ രാജ്യവും എടുത്താൽ അന്നുള്ളവർ ക്ഷീണിക്കുന്നത് ശരീരാധ്വാനം കൊണ്ട് മാത്രം. ഇന്ന് ശരീരാധ്വാനമില്ല. കഞ്ഞിക്കുള്ള അരിസമ്പാദിക്കാനോ വിറകുപൊരുക്കാനോ തീ ഊതി കത്തിക്കാനോ വെള്ളം ചുമന്നുകൊണ്ട് വരാനോ ഒന്നും പോയിട്ടില്ല. അധ്വാനമൊന്നും ഇന്നൊരു വീട്ടിലും ഇല്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ ഇന്ന് എല്ലാ വീട്ടിലും ഇരിക്കുന്നവരാണ് അത്യധ്വാനം ചെയ്തവരെ പോലെയാണ് ക്ഷീണിച്ച അവസരമായിരിക്കുന്നത്. ഒരുപക്ഷെ ശാരീരിക അധ്വാനത്തിലെ ക്ഷീണത്തെക്കാൾ
മാനസിക പ്രാണത്തിന്റെ ക്ഷീണമാണ്. പലർക്കും ഉറക്കം വരാത്ത രാത്രികളാണ്. മാനസികമായ അധ്വാനം കൂടുമ്പോൾ ഉറക്കമേ ഉണ്ടാവില്ല. ഇനി ഒരു കൂട്ടരുണ്ട്, പകലുറങ്ങുന്നവരാണ്. നമ്മുടെ പുരോഗതിയുടെ ഭാഗമായി ഐ ടി മേഖല മുഴുവൻ പകലുറങ്ങുന്നവരാണ്. അമേരിക്കയിൽ സംബന്ധിക്കില്ല, കാരണം അവർക്ക് വിവരമുണ്ട്. സായിപ്പ് വിദ്യാഭ്യാസമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമ്പോ സായിപ്പ് പലതും ഉൾക്കൊള്ളും. നമ്മൾ ഉൾക്കൊള്ളുക, നമ്മുടെ രാജ്യത്തെ മന്ത്രിമാർക്കും നമ്മുടെ രാജ്യത്തെ നിയമസഭാ സാഹിത്യമാരികന്മാർക്കും ഒക്കെ ഫോറിൻ കറൻസി കൊണ്ടിരുന്ന കാര്യത്തിൽ മാത്രമാണ് താല്പര്യം. രാജ്യത്തിലെ കുട്ടികളുടെ ആരോഗ്യത്തിലല്ല താല്പര്യം. ആരോഗ്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ സൗരജീവിയായ മനുഷ്യൻ വളരെ ഉറക്കം വിളയ്ക്കരുത്, മനസ്സ് പോകും. മനസ്സ് മാത്രമല്ല പോവുക, ശരീരവും. വന്ധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് കാരണം രാത്രിയിലെ ഉറക്കം വൃക്ഷ്യമാണ്. ആരോഗ്യത്തിന് കുട്ടികളുണ്ടാവാൻ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാത്രി സ്വഭാവ പ്രഭാവ നിദ്ര. നമ്മൾ പല വീടുകളിൽ ചെന്നാല് കൊച്ചുകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഉറക്കമില്ലാതെ ജനിക്കും. രാത്രി മുഴുവൻ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് തള ഇങ്ങനെ നടക്കുകയാണ് ഉറക്കാൻ. പകല് കിടന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് ഭൗമ രീതിയിലാണ്. ജനിതകം മാറി മറിയുന്നു. രാത്രി കളിയും ചിരിയും ബഹളവുമായിട്ട് ഇരിക്കുകയാണ് പിള്ളേരല്ല. മനസ്സ് സ്വച്ഛന്തമാകാൻ രാത്രി രാത്രിയിൽ ദഹനം കുറവാണ്, ഉപാപചയം കുറവാണ്. അതുകൊണ്ട് ലഘുവായി ഭക്ഷണം കഴിക്കും. പക്ഷെ അവിടെയും നമ്മുടെ കേരളീയരുന്ന് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ ഹോട്ടലുകളിലെല്ലാം ഡിന്നറാണ് ശക്ത. വീടുകളിൽ മനസ്സ് പോകുന്നതിൽ വലിയൊരു ഘടകം രാത്രി ഭക്ഷണം. രാത്രി ഭക്ഷണം കണ്ടമാനം കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഉറങ്ങാൻ പറ്റില്ല. ലഘുവായി മാത്രം ഭക്ഷണം കഴിക്കുക രാത്രി, ദഹനം കുറവായിരുന്നു. ലഘുവായി കഴിച്ചിട്ട് സുഖമായ ശൈലിയിൽ കിടക്കണം. മുട്ടുവരെ പൊക്കമുള്ള ആയിരിക്കണം ഇരിപ്പിടവും ശൈലിയും. നിരപ്പുള്ളതും വിസ്തീർണമുള്ളതും, കാരണം കിടക്കുമ്പോൾ വിസ്തീർണമുള്ളതല്ലെങ്കിൽ ഒരു ഭയം ബ്രെയിനിലേക്ക് കയറിയിട്ടുണ്ടെ, ആ ഭയം കാവലായിരിക്കുമ്പോൾ ഹിസ്റ്റമിൻ മാറി മറിയും. ഉറക്കത്തിൽ മാറി മറിയുന്ന ഹിസ്റ്റമിൻ ആയിരം രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് എനിക്ക് കിടക്കാനായ ഒരുറക്കം കിട്ടിയാലും മതി എന്ന് പറയുന്ന ആളുകൾ അറിയാതൊരു ഭയത്തെ ഉള്ളിൽ കിടക്കുകയാണ്. വിസ്തീർണമുള്ള മൃദുവായ ശൈലിയിൽ കിടന്നേ ഉറങ്ങാം. തല അല്പം ഉയർത്തി വെച്ച് അതിനുള്ള ഉപധാനം വെച്ച് അത് മൃദുവായിരിക്കണം. കാരണം ഈ പിൻഭാഗത്ത് വരുന്ന മർദ്ദം അത് നമുക്ക് നോക്കിയാലറിയാം. കനമുള്ള പദാർത്ഥം വല്ലോ പക്ഷിപ്പ് കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊത്തം മരവിപ്പോലെ പോകുന്നു. രക്തസഞ്ചരണമെല്ലാം മാറി മതി. രക്തസംവഹനത്തിന്റെ ലോകങ്ങളെല്ലാം കറക്റ്റാകണമെങ്കിൽ കൃത്യമായ ശയ്യ രാത്രി സ
സ്വഭാവ പ്രഭാവ നിദ്രയെ ഭൂതധാത്രി എന്നാണ് പൂർവാചാര്യന്മാർ വിളിക്കുന്നത്. ഏറ്റവും പോഷണം തരുന്നത് ഈ ഉറക്കമാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ദൃശ്യമാണ് ഈ ഉറക്കം. മനസ്സിനെ സ്വച്ഛന്തമാക്കുന്നത് ഈ ഉറക്കമാണ്. മനസ്സിനെ പിടിക്കാവുന്നത് ഈ ഉറക്കത്തിൽ വെച്ച്. അപ്പൊ ജാഗ്രതത്തിനെ തിരിച്ചറിയുക, ജാഗ്രതത്തിലെ മനസ്സിന്റെ വിഭൂതികൾ അറിയുക, മനസ്സ് മാത്രമായിത്തീരുന്ന സ്വപ്നത്തെ തിരിച്ചറിയുക, അതിലെ മനസ്സിന്റെ വിഭൂതികൾ അറിയുക. അത് കഴിഞ്ഞ് മനസ്സെരിഞ്ഞടങ്ങുന്ന ഗാഢമായ സുഷുപ്തിയിലേക്ക് പോകണം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ശാന്തമായ ഉറക്കം വരാതിരിക്കാനുള്ള എല്ലാ പണിയും മനസ്സ് നേരെയാവുന്നു. ഭക്ഷണം മുമ്പ് പറഞ്ഞ പോലെ നല്ല വഴിയല്ല, വിശേഷ അവസരങ്ങളിൽ പോലും ഡിന്നറിനാണ് ഇപ്പൊ പ്രാധാന്യം. ഇപ്പൊ കണ്ടുവരുന്നത് തന്നെ, കാരണം അപ്പോഴാണ് എല്ലാവരും ഒന്നിച്ചു കൂടുതലാണ് പറയുന്നത്. രണ്ട്, ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടൊരു പണിയും കൂടുതൽ. മുതിർന്നവരൊക്കെ ആണെങ്കിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ മദ്യം മുതലായവ കൂടെ കയറി മനസ്സ് പോകാൻ. അതിലും അപകടകരമായ മറ്റൊന്ന്, സുപ്രധാനങ്ങളായ ചർച്ചകളൊക്കെ ഡിന്നർ കഴിഞ്ഞ പഴയ ആളുകളുടെ മനസ്സ് നേരെ ഇരിക്കാൻ കാരണം മനസ്സിനെ വികാരവിക്ഷുബ്ധമാക്കുന്ന ഒരു വാക്ക് കേൾക്കാനോ ഒരു കാര്യം ചർച്ച ചെയ്യാനോ അവരുടക്കത്തിന് മുമ്പ് സമ്മതിക്കും. രാത്രിയായാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിനൊരു ചൊല്ലു തന്നെയുണ്ട്, അത്താഴം കഴിഞ്ഞ് ഈ കാര്യ വിചാരമൊന്നും വേണ്ട. കഴിഞ്ഞിട്ടുണ്ടോന്നറിയില്ല, പ്രായമായവരെങ്കിലും ഉണ്ടോ? ആ അതിന്റെ കാരണതാ, കാരണം ഉറങ്ങാൻ പോകുമ്പോ മനസ്സാണ് ലോകത്തേക്ക്. ഉറക്കമില്ലായ്മ, ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരുക, ഉറക്കം പൂർണ്ണമാവാതിരിക്കുക, ഉറക്കം തീർത്തും വരാതിരിക്കുക, ഇതൊക്കെ നിദ്രാഹീനതായതോടെ ഇതുകൊണ്ട് വളരെ വലിയ അപകടങ്ങളുണ്ട്. ചെറിയ അപകടമല്ല. നാം അനുഭവിക്കുന്ന ഒട്ടേറെ വേദനകൾ, ഒട്ടേറെ രോഗങ്ങൾ ഉറക്കമില്ലായ്മ രോഗങ്ങളുടെ ലക്ഷണം തന്നെയാണ്. ഒട്ടേറെ സങ്കീർണ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉറക്കമില്ലായ്മ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. അതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നിദ്രാവിഹീനത്വം സംഭവിച്ചാൽ ഒട്ടേറെ അനുഭവിക്കരുതാത്ത കാര്യം, ദോഷങ്ങൾ. ഒരു വ്യക്തിയുടെ ഉറക്കക്കുറവ്, അപകടങ്ങൾ, ദുർമരണങ്ങൾ, ധനനഷ്ടം, ദുരിതങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ദുരിതങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കുന്നതാണ് പ്രാചീനത്തെ. ഇതുമായി താരതമ്യപ്പെടുത്താൻ കഴിയുമോ?
എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പത്രസ്ഥാപനങ്ങളിൽ ഒരു മന്ത്രിയും ചേർന്ന് കഴിഞ്ഞ വർഷം വൃശ്ചികം മുതൽ നടത്തിയ ഉറക്കമില്ലായ്മയാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന സുപ്രധാനമായ വളർച്ച. പ്രാചീന പറഞ്ഞത് ശരിയാണ്, പീഡിപ്പിച്ചവനും ഞാൻ തന്നെയാണ്, പീഡിപ്പിച്ച രാജ്യവും ഞാൻ തന്നെയാണ്. അവിടെ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ വാക്കുപയോഗിച്ച മന്ത്രിയും ഞാൻ തന്നെയാണ്, അതിന് കാര്യങ്ങൾ എഴുതിയ മന്ത്രിയും ഞാൻ തന്നെയാണ്, പത്രങ്ങളും ഞാൻ തന്നെയാണ്. ഇങ്ങനെ പഠിക്കാം, നമ്മൾക്ക് പഠിക്കുമ്പോ ഇങ്ങനെ പഠിക്കാം. അല്ല, നമ്മൾ പഠിക്കന്മാരായി അവർക്ക് തെറ്റുപറ്റി എന്ന് പറയാനല്ല. തെറ്റെന്ന് പറയുന്നത് മാറ്റി വെച്ചിട്ട് ആർക്കും പറ്റുന്നതാണ്, എനിക്കും പറ്റുന്നതാണ്, എങ്കിലേ തിരുത്തുള്ളൂ. അത് അവന് പറ്റിയെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനെ ചർച്ച ചെയ്യുകയും അതിനവനെ വെടിവെച്ചു കൊള്ളണമെന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്താൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ വാക്കൂട്ടത്തിൽ കാണും. അവൻ വ്യക്തിക്ക് പ്രാധാന്യമില്ല, ഒന്നിലും വ്യക്തി നമ്മുടെ ചർച്ചയിലില്ല. സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഗാഢമായ സുഷുപ്തി ഇല്ലെങ്കിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രാചീനർ പറയും. വെറുതെ പറയല്ല, നമുക്ക് വരുന്ന പല അപകടങ്ങളും എടുത്താൽ അതിന് കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് വരുന്ന പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എടുത്താൽ അതിന് കാരണം കണ്ടുപിടിക്കാനാവില്ല. നമുക്ക് വരുന്ന പല നഷ്ടങ്ങളും എടുത്താൽ കാരണം കണ്ടുപിടിക്കാനാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ കാലഘട്ടങ്ങളിൽ ഉറക്കമില്ലായ്മയിലേക്ക് വഴുതി വീഴുമ്പോൾ കാരണം നമ്മുടെ മനസ്സാണ് അത് സൃഷ്ടിക്കുന്നത്. നമ്മൾ ഉറക്കമില്ലായ്മയിൽ മഹത്തരമായ കാര്യമായി എണ്ണരുത്. പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ എല്ലാം പഠിച്ചതാണ്. ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് വന്നത്, പക്ഷെ എഴുതാൻ കഴിയില്ല. ആരോ പറഞ്ഞിട്ട് പരീക്ഷ എടുത്തപ്പോഴേക്ക് ഉറക്കളച്ചിരുന്നു. നമ്മുടെ പഠിക്കാനുള്ളതൊക്കെ അന്നൊന്ന് പഠിച്ചു വെച്ചിട്ട് പരീക്ഷയ്ക്ക് തീരുമാനം വരുന്ന ദിവസം മുതൽ ഉത്കണ്ഠ കളഞ്ഞ് നന്നായി ഓർമ്മ. കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എത്തപ്പോഴും ഒന്ന് ഓർമ്മിച്ചതാണെന്നാണ് എന്റെ ഓർമ്മ. അത് രക്ഷകർത്താക്കൾക്ക് എന്നോട് ഒന്ന് സ്വീകരിച്ചു പോകുന്നായിരുന്നു. ചിലർക്ക് എന്നോട് ചോദ്യം ചെയ്യുകയും ചെയ്തു. ചില അത് കഴിഞ്ഞു എന്നെ ഫോണിൽ വിളിച്ചു. പക്ഷെ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി പഠിക്കാനുള്ളത് നേരത്തെ പഠിച്ചു തീർത്തത് പരീക്ഷയുടെ അമ്മ തലേ ദിവസം നന്നായി ഉറങ്ങിയിട്ട് പോയി. മനസ്സിൽ നിന്ന് അടുക്കടുക്കായി ഉത്തരം വരുന്നതാണ്. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്.